ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ഒരു അടിപൊളി ചെമ്മീൻ ബിരിയാണി. സിമ്പിളായിട്ട് ഒരു കിലോ ചെമ്മീൻ, കിങ് പ്രോൺസ് എന്ന് പറയും, ഒരു കപ്പ് ബസ്മതി റൈസ്, 3 ടൊമാറ്റോ, 4 ഒനിയൻ സ്ലൈസ് ചെയ്തത് അത് വറക്കാൻ വേണ്ടിയിട്ട്, 3 ഒനിയൻ ചോപ്പ് ചെയ്തത് അത് ഗ്രേവിക്ക് വേണ്ടിയിട്ട്, 4 ഗ്രീൻ ചില്ലി, 100 ഗ്രാം ഇഞ്ചി ചതച്ചത്, 100 ഗ്രാം വെളുത്തുള്ളി അതും ചതച്ചത്, 2 ടീസ്പൂൺ ടർമറിക് പൗഡർ, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ചില്ലി പൗഡർ, 2 ടീസ്പൂൺ ഗരം മസാല അത് നാടൻ നമ്മൾ വീട്ടിൽ പൊടിക്കുന്ന ഗരം മസാല, 2 ടീസ്പൂൺ ബ്ലാക്ക് പെപ്പർ, 1 ലെമൺ ജ്യൂസ്, പിന്നെ പുതിനയും മല്ലിയിലയും, ഗാർണിഷിന് വേണ്ടിയിട്ട് കുറച്ച് നാരങ്ങ, ഒപ്പം 1 ശകലം പൈനാപ്പിൾ, കുറച്ച് കാഷ്നട്ട്, ഒരൽപ്പം ഗീ. ഇനി നമുക്കത് മാറിനേറ്റ് ചെയ്ത് വെക്കാം. ആദ്യം 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരല്പം ലെമൺ ജ്യൂസ്, മുഴുവൻ ഒഴിക്കില്ല, പക്ഷെ അല്പം, ആവശ്യത്തിന് ഉപ്പും. എന്നിട്ട് നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. മിക്സ് ചെയ്തൊരു അരമണിക്കൂർ വെക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ ഗീ ഇടാം. നമ്മൾ റൈസ് ഉണ്ടാക്കുക, അതിനകത്തോട്ടൊരു ശകലം നമ്മൾ ആ 4 ഒനിയൻ സ്ലൈസ് വെച്ചതിനകത്ത് ഒരു ഒനിയൻ മാത്രം സ്ലൈസ് ഇതിനകത്ത് ഇടുവാണ്. ബാക്കിയത്തെ നമ്മൾ എണ്ണ ചൂടായി, അതുകൊണ്ട് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. 1 ടീസ്പൂൺ ഗരം മസാല, ആ ഉള്ളി വേണ്ടി വന്നിട്ടുണ്ട്, അത് റൈസിന് വേണ്ടിയിട്ടാണ്, അതിനകത്ത് ഇടുവാണ്. അപ്പോൾ അതിൻ്റെ എല്ലാ ഫ്ലേവറും അതിനകത്ത് ഇടും. ഞാൻ ഹോളായിട്ട് ഗരം മസാല ഇടുന്നില്ല, ഉള്ളി വേണ്ടി വന്നു, അതിനകത്തുകൊണ്ട് ഞാൻ ഇപ്പോൾ 1 കപ്പ് റൈസാണ് ഇടുന്നത്. അത് ഇത് അരമണിക്കൂർ കുതിർത്തിയ റൈസാണ്, ഊറ്റി വെച്ചതാണ്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുത്താണ്, റൈസ് ഒന്ന് ഫ്രൈ ചെയ്തു. ഇനി അതിനകത്തോട്ട് 1.5 കപ്പ് വെള്ളം, അപ്പോൾ 1 കപ്പ് റൈസ്, 1.5 കപ്പ് വെള്ളം. അത് കുതിർന്നുകൊണ്ടാട്ടോ, റൈസ് കുതിർന്നുകൊണ്ടാണ് ഈ 1.5 ഒഴിക്കുന്നത്. അത് കുതിരാത്തതാണെങ്കിൽ 1.5 ആണ് അതിൻ്റെ കണക്ക്. പിന്നെ ഒരല്പം മല്ലിയില, പുതിനയില, 2-3 കഷ്ണം ലെമണും ഇട്ട് ഒന്ന് ബോയിലായി കഴിയുമ്പോൾ അടച്ചു വെക്കുക. ഇപ്പോൾ ഈ സമയത്തിനുള്ളിൽ നമ്മുടെ ഉള്ളി വറുത്ത് ഒരു സൈഡ് റെഡിയായി. റൈസ് തിളച്ചു തുടങ്ങി കഴിയുമ്പോഴത്തേന് നമ്മൾ സ്ലോയിൽ വെക്കണം. ഇപ്പോൾ റെഡിയായി ഏകദേശം. ഇനി നമുക്കത് എടുത്തുനിന്ന് മാറ്റി വെച്ച്, നമുക്കത് ഫുൾ വേഗമുണ്ടല്ലോ, ഒരു 3/4 ഭാഗം വെന്താൽ മതി. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് എടുത്ത് മാറ്റി വെച്ചേക്ക. 15 മിനിറ്റ് നമുക്ക് ഓഫ് ചെയ്ത് ഇങ്ങനെ വെച്ചേക്കാം. ആ സമയത്ത് നമുക്ക് ഇതിനുള്ള മസാല ഉണ്ടാക്കിയെടുക്കാം. വെളുത്തുള്ളി, പച്ചമുളക്, നമ്മുടെ ചോപ്പ് ചെയ്ത് വെച്ച ബാക്കിയത്തെ 3 സവാള ചോപ്പ് ചെയ്ത് വെച്ചത് അത് ഇടുക. ചെറിയൊരു ഉപ്പിട്ട് കൊടുക്കുക, ഉപ്പിട്ടാൽ പെട്ടെന്ന് വണ്ട് വരും.
അതിനകത്തോട്ട് 2 teaspoon കൊറിയാണ്ടർ പൗഡർ, 1 teaspoon ടർമറിക് പൗഡർ, നമ്മൾ നേരത്തെ എടുത്തതിൻ്റെ എല്ലാത്തിൻ്റെയും മിച്ചം, 1 teaspoon കുരുമുളക് പൊടി, 1 teaspoon ഗരം മസാല, അതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരുമ്പം നമുക്ക് 3 തക്കാളിക്ക് ചോപ്പ് ചെയ്തതാണ് ഇതിട്ട്. പിന്നെ നമ്മുടെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചെമ്മീൻ, അതിനകത്തെല്ലാം പിടിച്ചു. സാധാരണ ചിലർ വറുത്തിട്ടൊക്കെ ഇടുന്ന കാണാം, ഞാൻ അത് വറുക്കുന്നില്ല, അതിനകത്ത് ആവശ്യമുള്ള കാരണം ചെമ്മീൻ അധികം കുക്കിംഗ് ഇല്ല, പിന്നെ ഫ്ലേവർ എങ്ങും പോവുകയില്ല, ഡയറക്റ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് റെഡിയാവുകയും ചെയ്യും. ലെമൺ ജ്യൂസ് ഒഴിച്ച് കാരണം ഇനി അതൊന്ന് അതിനകത്തോടൊന്ന് പിടിച്ചോട്ടെ. അതിനകത്ത് കൂടെ നമുക്ക് മല്ലിയിലയും പുതിനയിലയും കൂടെ ഇട്ട് കൊടുക്കുക. ഒരു കപ്പ് വെള്ളം, അതെന്തിനാന്ന് വെച്ചാൽ നമ്മളിനിയിപ്പം ഈ വറുത്ത് വെച്ച ഉള്ളിയില്ലേ, അതിൻ്റെ ഒരു 1/4 ഭാഗം നമ്മളിപ്പോൾ ഇതിനകത്ത് ഇട്ട് കൊടുക്കുക. ബിരിയാണി ഉണ്ടാക്കുമ്പം എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിച്ചു, നമ്മൾ എന്തോരം വറുത്ത ഉള്ളി ഇടുന്നു അത്രയും ടേസ്റ്റ് കൂടും, അത് ഏത് ബിരിയാണി ആണെങ്കിലും അക്കാര്യത്തിൽ ഗ്യാരണ്ടിയാണ്. പച്ച മസാലയും വറുത്ത ഉള്ളിയും അതാണ് ബിരിയാണിയുടെ ടേസ്റ്റ്. ഒരല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുത്തു. അപ്പോൾ നമ്മുടെ മസാല റെഡിയായി, ഇനി നമുക്കിത് ദം ചെയ്യാം. അപ്പോൾ നമ്മുടെ റൈസും റെഡിയായി, ഉണ്ട് നല്ല കിടകിടാന്ന് സൗണ്ട് കേട്ടു, നല്ല നീളത്തിലുള്ള നല്ല അരിയാത്. അപ്പോൾ നമുക്കിനി ഇത് ലെയർ ലെയറായിട്ടൊന്ന് അറേഞ്ച് ചെയ്യാം. ബിരിയാണി ഉണ്ടാക്കുമ്പോൾ റൈസ് എപ്പോഴും 1/4 ഭാഗം കുക്ക് ചെയ്യാവുള്ളൂ കേട്ടോ, ആ ഫുൾ കുക്കാകരുത്, ഫുൾ കുക്കായ പിന്നെ ദം ചെയ്യുമ്പോഴത്തേനും ഓവർ കുക്കായി പോവും. ഇനി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി, ഇത് ഓപ്ഷനിലാണ്. ഞാൻ ശകലം ഓറഞ്ച് കളറും ഒരല്പം യെല്ലോ കളറും ചേർത്തു, പിന്നെ ഒരു ഗാർണിഷിന് വേണ്ടിയിട്ട് ആ മല്ലിയില പുതിനയില അതിന് മുകളിലൊരു 3-4 slices ലെമൺ, ഇത് ലെമൺ ഇടുന്നത് തന്നെ ഫിഷ് ആയതുകൊണ്ടാട്ടോ, പിന്നെ കുറച്ച് പൈനാപ്പിൾ, അത് ഓപ്ഷനലാട്ടോ, അത് വേണമെങ്കിൽ ചേർക്കാം ക്യാഷ്നട്ട്, പിന്നെ മുന്തിരിങ്ങ ഇടുന്നവർക്ക് മുന്തിരിങ്ങ ഇടാം. ഇനിയാണ് നമ്മുടെ മെയിൻ ഫ്ലേവർ ഫ്രൈഡ് ഓനിയൻ. നേരത്തെ ഞാൻ പറഞ്ഞു ഫ്രൈഡ് ഓനിയൻ തോരെ ഇട്ടാലും ബിരിയാണിക്ക് അതിട്ട് അത്രയും ഫ്ലേവർ ടേസ്റ്റ് കൂടുകയുള്ളൂ. പിന്നെ ഒരല്പം ഗീ. ഇപ്പോൾ നമുക്കിനി ഒരു ദോശക്കല്ലേൽ അതിന് മുകളിൽ വെക്കാം ദം ചെയ്യാനായിട്ട്. അത് ഡയറക്റ്റ് ഹീറ്റ് വരുന്നതുകൊണ്ടാട്ടോ ഞാൻ അങ്ങനെ വെച്ചത്, കാരണം പാനിന് കട്ടി കുറവാണെങ്കിൽ ഒരു ദോശക്കല്ല് വെക്കാമെങ്കിൽ എന്നിട്ട് ഒരു 15 minutes സ്ലോയിൽ വെക്കാമെങ്കിൽ അത് ഓക്കെയാണ്, മൂട്ടി പിടിക്കാതിരിക്കും. ഇപ്പോൾ നമ്മുടെ എല്ലാം റെഡിയായി,
ഇനി നമ്മുടെ തീ ഓഫ് ചെയ്തു ദോശക്കല്ലും മാറ്റി അങ്ങനെ നമ്മുടെ സിമ്പിൾ ബിരിയാണി റെഡിയായി. നമുക്കൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ ഹോട്ടലുകളിലൊക്കെ കിട്ടുന്ന കണ്ടിട്ടുണ്ടോ, നമ്മുടെ ഒരു ബോളിനകത്ത് സെറ്റ് ചെയ്ത് അത് അപ്സൈഡ് ഡൗൺ ആക്കി അതെങ്ങനെ ചെയ്യണമെന്ന് കാണിക്കാം. അപ്പോൾ ഇനി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ എഴുതുക. ഇതാണൊരു സപ്പോർട്ട്. അപ്പോൾ അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നതുവരെ താങ്ക് യു, ബൈ.